അയഹത്തുല്ലാ അസല വലൈക്കും വാർഹത്തുല്ലാഹി വാത്തു കൈഫും നമ്മൾ കുറെ വാഹനങ്ങൾ അതെവിടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ എഴുതുകയും പഠിക്കുകയും ചെയ്തു അല്ലെ ഓക്കേ അല്ലേ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നമ്മുടെ ഹാഷിർ അവരുടെ വല്ലുപ്പയും വീട്ടിലെ ആളുകളൊക്കെ ആയിട്ട് എവിടെ പോയിരുന്നു എന്ന് നമ്മുടെ സാഹിലുൽ ബഹ്റിലേക്ക് പോയില്ലേ സാഹിൽ ബഹർ പോയതിനു ശേഷം വീട്ടിലേക്ക് വന്നു ആര് ഹാഷിർ വന്നു ഹാഷിർ വന്നിട്ട് അവൻ്റെ അവൻ്റെ നാട്ടിലെ കൂട്ടുകാരനായ ആമിർ ആരാണ് ആമിർ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആമിറിന്റെ ഫോട്ടോയും ആമിറിനെയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെട്ടോ അപ്പോൾ ആമിറിനെ ഹാഷർ വിളിച്ചു ഫോണിൽ വിളിച്ചു ഫോണിൽ എങ്ങനെയാണ് വിളിച്ചതെന്ന് നമുക്ക് വലിയ സ്ക്രീനിൽ കണ്ടു നോക്കിയാലോ ഓക്കെ അല്ലേ നമുക്കതൊന്ന് വലിയ സ്ക്രീനിൽ കാണാം അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ എഴുതുവാനുമുണ്ട് ആമിർ ഹാഷറും കൂടി സംസാരിച്ച ചില ഭാഗങ്ങൾ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് മക്കളത് എന്തായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാകുക എന്ന് ഇത് വായിച്ചു നോക്കി എഴുതുകയും വേണം കേട്ടോ ഓക്കെ നമുക്ക് അത് വലിയ സ്ക്രീനിൽ കണ്ടു നോക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുസ്തകത്തിന്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ കാണാം എന്നാൽ ഫോൺ ചെയ്യുക എന്നാണ് ഫോൺ ചെയ്യുക അപ്പോൾ ഹാഷിർ യുഹാത്തിഫു ആമിർ ആമിർ ഹ ആമിർ ഹാഷിർ ഹാഷിറിന്റെ കൂട്ടുകാരനാണ് ആമിർ അപ്പൊ ആമിറിനെ ആര് ഫോൺ ചെയ്തു നമ്മുടെ ഹാഷർ ഫോൺ ചെയ്തു ഹാഷറ് ഫോൺ ചെയ്തു ഇതാണ് നമ്മുടെ പുസ്തകത്തിലുള്ള എന്താണ് പാഠഭാഗം ഉണ്ടോ ഇവിടെ ഇവിടെയും ഇരുപതാമത്തെ പേജില് ഇവിടെയും ഇവിടെയും കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എഴുതി ചേർക്കണം ആമിറും ഹാഷറും കൂടി എന്താ സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം നോക്കാം അല്ലെഹു ആമിർ ആമിർ ആമിറിനെയാണ് ആര് വിളിച്ചത് നമ്മുടെ ഹാഷി വിളിച്ചത് അപ്പം ആമിർ ഫോൺ എടുത്തിട്ട് പറഞ്ഞു പറഞ്ഞെന്ത് ഹലോ ഹലോ മൻമായി ഫോൺ വിളിക്കുമ്പോൾ പറയേണ്ടതാണ് കേട്ടോ ഹലോ ഇനി വലിയപ്പ ഉപ്പൊക്ക് എന്താണ് ഉപ്പൊക്കെ ഗൾഫിലുണ്ടെങ്കിൽ ഉപ്പയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പറയണം ഹലോ മൻമായി ഹലോ ആരാണിത് എന്ന് അപ്പോൾ നിങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉപ്പാക്കും നല്ല ഇഷ്ടാവും നിങ്ങളുടെ വീട്ടുകാർക്കും ഒക്കെ നല്ല നിങ്ങൾ നല്ല ഇഷ്ടമാവും മക്കൾ ഞാൻ അങ്ങനെ പറയില്ലേ ഇൻഷാല്ല പറയണം കേട്ടോ ഹലോ ഹലോ ആരാണ് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ഹാഷർ അപ്പുറത്ത് അപ്പുറത്ത് വന്നിട്ടെ പറയണത് അനഹാഷർ ആന ഇനി നിങ്ങളുടെ പേര് ഫാസിൽ എന്നാണെങ്കിലോ അനഫാസിൽ ഫാത്തിമയാണെങ്കിലോ അന ഫാത്തിമ പറയൂലെ പറയാനോ അങ്ങനെ പറയുമ്പോഴാ നമുക്ക് ഫോൺ നമുക്ക് അറബി ഭാഷയിലും ഫോൺ ചെയ്യുവാൻ കഴിയുള്ളു ഓക്കെ അപ്പൊ ഞാൻ ഹാഷർ ആണ് എന്ന് ആര് പറഞ്ഞു നമ്മുടെ ഹാഷിർ വിളിച്ചു ഫോ ഹാഷിർ ഫോൺ വിളിച്ചു ഞാൻ ഹാഷർ ആണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ വീണ്ടും നമ്മുടെ ആമിർ പറഞ്ഞത് ഈദ് മുബാറക് മുബാറക് നമ്മുടെ അമിർ നമ്മുടെ ഹാഷിറിന് ആശംസ നേർന്നു അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമല്ലോ എല്ലാ മക്കളും മക്കളും ആ പെരുന്നാളുടെ സമയമായ എന്തായി മുബാറക് ഈദ് ആശംസകൾ എന്ന് പറഞ്ഞു എന്താണ് അനുഗ്രഹീതമായ പെരുന്നാൾ നേരുന്നു എന്ന് ആര് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇത് നിങ്ങൾക്ക് ഇനിയുള്ളൊരു പ്രവർത്തനം എന്താണ് കാട് തയ്യാറാക്കുക എന്നുള്ളതാണ് ആശംസ കാട് അപ്പൊ അതിലൊക്കെ ഉപയോഗിക്കുക എന്ന വാക്കാണിത് നിങ്ങൾക്കത് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മുടെ ആമിർ ആശംസ നേർന്നു ആശംസ നേർന്നു അപ്പൊ ഉടനെ ഉടനെ നമ്മുടെ ഹാഷിർ ഐദും ഐദും സഈദ് സഈദ് മതാ സതീ ഈദുൻ തിരിച്ചു മറുപടി പറഞ്ഞു ശരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊന്ന് സാധാരണ കേൾക്കാറുണ്ട് അല്ലെങ്കും എന്ന് പറയാറുണ്ട് ഈദുൻ അപ്പൊ തിരിച്ചു പറഞ്ഞു സന്തോഷകരമായ ഈദ് നിങ്ങൾക്ക് നേരുന്നു എന്നിട്ട് ഹാഷിറു കാര്യം കൂടി ചോദിച്ചു എപ്പ വരും അങ്ങനെ ചോദിക്കണം നമ്മൾ പ്പാനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ടൂർ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കണം താത്ത ജിയോ എപ്പോ വരും എപ്പോ വരും നമ്മുടെ ആമിർ ഇതുപോലെ ടൂർ പോയാൽ കൊണ്ടാണ് അപ്പൊ ആമിറിനോട് ചോദിച്ചു എപ്പോഴാ നീ വരുക ടൂർ പോയ മീൻസ് അവന് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അവന്റെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ആമിർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ആമിർ പറഞ്ഞു എന്ത് വസൽ ടു ഇലൽ ഞാൻ വീട്ടിലെത്തി ആമിർ എവിടെയോ പോയിരിക്കുവാണ് പെരുന്നാളത്തായതുകൊണ്ടേ അപ്പൊ ആമിർ പറഞ്ഞു അന ഇലൽ ഞാൻ വീട്ടിൽ എത്തി അന ഇലൽ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ ഹാഷിർ ഒരു കാര്യം കൂടി ഹാഷിർ പറഞ്ഞു ഈ രാഹുൽ എന്ന കുട്ടി ഈ രാഹുൽ എന്ന കുട്ടി ആമിറിന്റെയും നമ്മുടെ ഹാഷിറിന്റെയും കൂട്ടുകാരനാ ഹുന ഇവിടെയുണ്ട് ഉണ്ട് സ്വദീഖുന രാഹുൽ നമ്മുടെ രാഹുല് ഇവിടെയാണ് താമസിക്കുന്നത് അപ്പൊ വന്നവിടെ ആമിർ വന്നവിടെയാണ് നമ്മുടെ രാഹുലും ഉള്ളത് ഓക്കെ രാഹുൽ ഓക്കെ അപ്പൊ പിന്നെ അപ്പൊ നമ്മുടെ ആമിർ പറഞ്ഞു മഷാ എന്നൊക്കെ പറയുന്ന പോലെ കൊള്ളാം കൊള്ളാം അവന്റെ വീടും അവിടെയാണല്ലേ പറഞ്ഞു അതിനുശേഷം എന്താണ് ആമിർ ആമിർ ഒരു കാര്യവും കൂടി നമ്മുടെ ഹാഷിറിനോട് ചോദിച്ചിട്ടുണ്ടാവും ആമിർ ഹാഷിർ നമ്മുടെ ആമിറിനോട് ഒരു കാര്യം കൂടി ചോദിച്ചു എന്തായിരിക്കും ചോദിച്ചത് എന്തായിരിക്കും ചോദിച്ചത് ആമിർ പോയിരിക്കുമല്ലേ ചോദിച്ചു നമ്മൾ പാഠഭാഗത്തിൽ കുറേ വണ്ടികളുടെ പേര് പറഞ്ഞു അല്ലേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം എങ്ങനെ ചോദിക്കാം കൈഫ കൈഫ ജി ഊ എന്ന് ആമിർ ചോദിക്കും അല്ലെങ്കിൽ ഹാഷിർ ചോദിക്കും എങ്ങനെയാണ് നീ വരുന്നത് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് വരുന്നത് എന്ന് ആര് ചോദിച്ചു ഹാഷർ നമ്മുടെ ആമിറിനോട് ചോദിച്ചു അപ്പം ആമിർ ആലോചിച്ച് അവന് എന്താണ് ഉപ്പയോട് ചോദിച്ചിട്ട് പറഞ്ഞു എന്താ പറഞ്ഞ ഈ രണ്ട് വാഹനങ്ങൾ മഹാദാംൽ ഹാഫില വഹാദാഹുവൽ ഖിത്താർ അപ്പോൾ ഖിത്താറിലാണോ ഹാഫിലയിലാണോ എന്നുള്ളത് അത് എന്ത് പറഞ്ഞു നമുക്ക് നോക്കാം ആമിർ ഇത് നമ്മുടെ പുസ്തകത്തിലില്ല മക്കളത് എഴുതണം ഇനി ബിൽ ഹാഫില അങ്ങനെയല്ല അങ്ങനെ പറയാം കേട്ടോ മക്ളത് ഓർത്തിരിക്കണം ആയതുകൊണ്ട് ബിൽ എന്ത് വേണമെങ്കിലും മകൾ കെഴുതാം ഓക്കെ അതിനുശേഷം ഹാഷിർ പറഞ്ഞത് ഹാഷിർ ഒരു കാര്യം കൂടി ചോദിച്ചു ഹൽ ബിതാഖ ഹൽ ബിതാഖ നിങ്ങൾ ആശംസാ കാർഡ് തയ്യാറാക്കിയോ ആശംസാ കാർഡേ അതായത് കാർഡ് അപ്പൊ നമ്മളെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എന്താണ് പെരുന്നാളിന് ശേഷമാണ് നമ്മുടെ ഓണവും ഒക്കെ വരുന്നത് അപ്പൊ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ആശംസാ കാർഡ് തയ്യാറാക്കിയോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ നമ്മുടെ ഹാഷിർ പറഞ്ഞു അല്ല ആമിർ പറഞ്ഞു ലാ സൗസവി സൗസിയല്ല ഇല്ല സൗസവി വി അല്ല ഇല്ല ഇൻഷാല്ല ഞാനിന്ന് രാത്രി തയ്യാറാക്കുമെന്ന് ആര് പറഞ്ഞു നമ്മുടെ ആര് പറഞ്ഞു ആമിർ പറഞ്ഞു ഓക്കെ അപ്പൊ ഞാമിറും ഹാഷ്യറും തൊഴിലൂടി തയ്യാറാക്കിയ കുറച്ച് എന്താണ് അടുത്ത പേജിൽ നിങ്ങൾ കുറച്ച് തരങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലേ നമുക്ക് ഓരോരുത്തരും ഓരോന്നിനും പറ്റിയ എന്താണ് ആശംസാ കാർഡിൽ നമുക്ക് എഴുതേണ്ട വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇത് നമ്മളിപ്പോ ഈ ഹിവാറിൽ ഇപ്പൊ ആമിറും ഹാഷറും കൂടി നടന്ന ഹിവാറിൽ നമ്മൾ ഇത് പഠിച്ചതാണ് അഹിലൻ മുബാറക് നമ്മൾ ആശംസ കാർഡിൽ എഴുതാണ്ട് നിങ്ങളൊരു പടമൊക്കെ വരച്ച് ഇതുപോലെ എഴുതി നോക്കണം കേട്ടോ അതുപോലെ ഈദും സീദ് സന്തോഷകരമായ എഴുത് എന്നും കൂടി അതിൽ എഴുതാം മക്കൾ എഴുതുമല്ലോ ഇൻഷാല്ല അപ്പൊ നിങ്ങൾ ഇതുപോലെയുള്ള വാക്കുകൾ വെച്ച് നല്ല ആശംസാ കാർഡുകൾ തയ്യാറാക്കിയിട്ട് ബുക്കിലോ നിങ്ങളുടെ പേപ്പറിലോ തയ്യാറാക്കി ടീച്ചറൊക്കെ കാണിച്ചുകൊടുക്കണം കേട്ടോ ഓക്കെ അടുത്തതോ മഹാദ ഇതെന്താണിത് ഇത് നമ്മുടെ ഓണം ഓണത്തിന്റെ ചിത്രമാണ് അല്ലേ അല്ലെങ്കിൽ ഓണപ്പൂക്കളമാണ് ഏ അപ്പൊ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് ഒരു ആശംസാക്കിത്താക്ക തയ്യാറാക്കുമ്പോൾ ഇതുപോലൊരു പടം വരച്ച് അതിൽ അതിലെന്ത് എഴുതും നമ്മൾ ഓണത്തിന് എന്താ പറയല്ല പെരുന്നാളിന് എന്താ പറഞ്ഞു ഈദും സീദ് എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ നമ്മള് ഓണം 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 സന്തോഷകരമായ ഓണം ആശംസിക്കുന്നു എന്ന് പറയണം ഏതു ഓണം സീദ് എന്ന് നമ്മൾ എഴുതണം ഓക്കെ അല്ലെ മക്കൾ എഴുതണം കേട്ടോ അടുത്തതോ ഇതെന്താണിത് ആ ഇത് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പനാണ് അല്ലേ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആശംസ കാർഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു പടം വരയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് എന്ത് എഴുതണം നമ്മൾ ഏതു ഓണം ഏത് എഴുതിയ പോലെ ക്രിസ്മസിന് നമ്മൾ മീലാദ് മീലാദ് പറയാ മീലാദിൻ മീലാദിൻ അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ മനോഹരമായ ഒരു പടമൊക്കെ വരച്ച് ഈ വാക്കുകളൊക്കെ എഴുതിയിട്ട് നല്ല വൃത്തിയായി എഴുതിയിട്ട് ടീച്ചർ കാണിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ മീലാദിൻ ഇനി നമ്മൾ പിന്നെ ന്യൂ ഇയർക്ക് വരുമ്പോഴോ അപ്പോൾ വരുന്ന ഒരു വാക്ക് എന്നാണ് കുല്ലു ആമിൻ വ അൻതും അങ്ങനെയുള്ള എന്താണ് ആശംസാ വാചകങ്ങളൊക്കെ മക്കൾ പഠിക്കണം ഓക്കെ ഓണം അഹ്ലൻ അഹ്ലൻക്കും മുബാറക് സീദ് ഈ അഹ്ലൻ എന്ന വാക്ക് ഒക്കെ ചേർക്കാം ഈ ഭാഗത്ത് നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ് അതുപോലെ ഇവിടെയും എഴുതി ചേർക്കാം മക്കൾ വൃത്തിയായി എഴുതുക നല്ല ആശംസ കാർഡുകൾ തയ്യാറാക്കി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളും കൂടി പഠിക്കാം അതുവരെ വയസ്സലാം